ലൈസൻസ് ഇല്ലാതെ കേക്കും ഭക്ഷ്യവസ്തുക്കളും വീടുകളിൽ ഉണ്ടാക്കി വിതരണം ചെയ്യുന്നവരെ പിടികൂടാൻ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ലൈസൻസും രജിസ്ട്രേഷനും ഇല്ലാതെ ഭക്ഷ്യസാധനങ്ങളുടെ വിൽപ്പന നടത്തിയാൽ 5 ലക്ഷം രൂപ വരെ പിഴയും 6 മാസം വരെ തടവും അനുഭവിക്കേണ്ടി വരും. കൊറോണ കാലത്ത് ജോലി നഷ്ടപ്പെട്ടവർ ഇത്തരത്തിൽ വീടുകളിൽ പലഹാരങ്ങൾ ഉണ്ടാക്കി വിപണിയിലെത്തിച്ച് കുടുംബം പുലർത്തിയിരുന്നു. ഇത്തരക്കാരെ ലക്ഷ്യമിട്ടാണ് നിരീക്ഷണം. ലൈസൻസോ രജിസ്ട്രേഷനോ ഇല്ലാതെ പ്രവർത്തിച്ചാൽ 5 ലക്ഷം വരെ പിഴയും 6 മാസം വരെ തടവും മായം ചേർത്ത് ആഹാരം വിറ്റാൽ കുറ്റകൃത്യത്തിൽ രീതിയനുസരിച്ച് ജയിൽ ശിക്ഷയും പിഴയും. ലേബൽ ഇല്ലാതെ വിൽപ്പന നടത്തിയാൽ 3 ലക്ഷം പിഴ. ഗുണമേന്മയില്ലാതെ വിൽപ്പന നടത്തിയാൽ 5 ലക്ഷം പിഴ. ഇങ്ങനെയാണ് പിഴയുടെ വിവരങ്ങൾ. വീഴ്ച വരുത്തിയതായി വിവരം ലഭിച്ചാൽ ബന്ധപ്പെട്ട മേഖലയിലെ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി പിഴ ഈടാക്കും. 2011 ഓഗസ്റ്റ് 5 ഇത് സംബന്ധിച്ച് നിയമം വന്നെങ്കിലും കൊറോണ കാലത്തിനെക്കുറിച്ച് കൂടുതൽ പേർ മനസ്സിലാക്കി തുടങ്ങിയത്. മാർച്ചിന് ശേഷം 2300 രജിസ്ട്രേഷനാണ് നടന്നത്. 12 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കച്ചവടമുണ്ടെങ്കിൽ ലൈസൻസ് നിർബന്ധമാണ്. അതിന് താഴെയാണെങ്കിൽ രജിസ്ട്രേഷൻ നടത്തണം. അക്ഷയ കേന്ദ്രം വഴി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം. ന്യൂസ് ഡെസ്ക് കൗമുദി.